ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതികളാണ് ഇത്. ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതികൾ ഇനി നിന്നും ഇപ്പം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ആഴ്ച അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇതെന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് പഠിക്കാം. ഇതിന് മുമ്പൊക്കെ വീഡിയോ ഇടുന്നുണ്ടേ മഴ കുറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം അത്ര പ്രതീക്ഷയൊന്നും ഇല്ലാതാണ് മഴ കുറയാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട് വേണം. അപ്പോൾ ആരും അങ്ങനെ അംഗീകരിക്കാത്തപ്പോൾ അത് ഇത് ഈ വീഡിയോയെ മാത്രമല്ല ദൈവത്തിനെ കൂടി ശാസ്ത്രത്തിനെ കൂടി ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിലാവും. അപ്പോൾ അത് ഫലിക്കുമോന്നറിയില്ല. ഇതിന് മുമ്പ് ഇതുപോലെ പ്രെയർ ഇടാതിരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ആ വലിയ മലയിടിച്ചിലുണ്ടായപ്പോഴാണ് അന്ന് പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം പ്രെയർ ഇടുന്നില്ലെന്ന് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അപ്പം നമുക്കൊരു കാര്യം അറിയാം, അത് ചെയ്യാതിരുന്നാൽ പിന്നീട് നമുക്കൊരു ദുഃഖം വരത്തില്ലേ, അതുണ്ടാകാതിരിക്കാൻ മാത്രമാണ് ഇതിടുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ പാട്ടുണ്ട്. ഈ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്കും കൊടുക്കാം വേറൊരു പാട്ടിൻ്റെ, നേരത്തെ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. ഇത് രണ്ടും കേൾക്കുമ്പോൾ മഴ കുറയണേന്ന് പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഗ്രഹസ്ഥിതികളും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ ആ വിഷയോഗം എന്ന് പറയുന്ന ഒരു സാധനമില്ലേ അത്. അപ്പോൾ ഈ ശനിയുടെ നേരെ ഈ ചന്ദ്രൻ വരുമ്പോൾ, ഈ ചന്ദ്രൻ്റെ 12 കുജൻ നിൽക്കുന്നത്, അപ്പോൾ തന്നെ ഓരോരുത്തർക്ക് തീപിടുത്തങ്ങൾ തുടങ്ങി. പിന്നെ ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഇടിമിന്നലാണ് ഉണ്ടായത്, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെയുണ്ട്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രെയർ ഇടണോണ്ട് മാത്രം ഇടുകയാണ്. എന്നിട്ട് ഈ ശനിക്ക് ഈ ലഗ്നത്തിലോട്ട്, അതായത് കാലപുരുഷചാറ്റിൻ്റെ ലഗ്നം എന്ന് പറയുന്നത് മേടൻ രാശിയാണ് എപ്പോഴും, ആ ലഗ്നത്തിലോട്ട് നോട്ടമുണ്ട്. പിന്നെ രാഹുവിനാണെങ്കിൽ ചന്ദ്രനിലോട്ടും, ഇതിൽ ചന്ദ്രനിലോട്ടും ബുധനിലോട്ടും നോട്ടമുണ്ട്. എല്ലാ ഗ്രഹങ്ങൾക്കും 7 ഭാവത്തിലോട്ട് പൂർണ്ണ ദൃഷ്ടിയുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ശനിക്ക് ആദിത്യനിലോട്ട്, സൂര്യനിലോട്ട് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഭരണത്തിലിരിക്കുന്നവരെയൊക്കെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കണം. കാരണം ഈ സൂര്യനും ശനിയെ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആർക്കാണ് ഇങ്ങനെ ഇങ്ങനെ ദൃഷ്ടി ബലം കൂടുതലെന്ന് നമുക്ക് പഠിക്കാം. അതാണ് ഈ ഗ്രഹസ്ഥിതിയുടെ ഒരു പ്രത്യേകത. ബുധന് രാഹുവിൻ്റെ നോട്ടം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പാപഗ്രഹങ്ങളുടെ ഒരു സാമീപ്യം എന്തെങ്കിലും തരത്തിലുള്ള ബുധൻ പാപിയായിട്ട് തന്നെ പ്രവർത്തിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ലോകം ഭരിക്കുന്ന, അതായത് ആത്മകാരകൻ എന്ന് പറയുന്നത് ബുധനാണ്. അപ്പോൾ പാപബന്ധമുള്ള ബുധൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുകൂടി നോക്കണം നമുക്ക്. അത് മറ്റ് ഈ ബുധനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുന്നു അതും നമുക്ക് നോക്കണം. ഇത് നോക്കണം നോക്കണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികളൊക്കെ ഇപ്പോൾ പുതിയതാണേ, ഇത് അറിയത്തില്ല. അപ്പോൾ ബുധനെ നിയന്ത്രിക്കുന്നത് ഗുരുവാണ്. ഗുരുവാണെങ്കിൽ കേതുവിൻ്റെ ദൃഷ്ടിയിലുമാണ്. അപ്പോൾ ഗുരുവിൻ്റെ നല്ല എക്സ്പാൻഡ് ചെയ്യാനോ വികസിപ്പിക്കാനുള്ള കഴിവൊക്കെ ഒന്ന് കുറയും. ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ ഇത് വളരെ നല്ല ഫലങ്ങൾ തന്നേനെ ഈ ഗുരുവിൻ്റെ ഈ ബലം കൂടുതൽ കാരണം. പക്ഷേ ഈ ഗുരുവിനെ ഈ കേതു ഇങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. അല്ലെങ്കിൽ ഈ വർഷം നല്ല ഫലങ്ങൾ തരേണ്ടതായിരുന്നു. ശനിയും കുജനും ഈ ശനി വായുരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ കാറ്റുകൊണ്ടുള്ളൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാ വർഷത്തേക്കാൾ ഇച്ചിരി കൂടുതലായിട്ടില്ലേ. അപ്പോൾ ശനിയും കുജനും ഇങ്ങനെ വായുരാശിയിൽ വന്നതുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള ഈ കാറ്റുകളൊക്കെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അമാവാസി എന്ന് പറയുന്നത് ശനിയുടെ കൂടെ സ്വാധീനമുള്ളത് കൊണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും ഭരണകർത്താക്കളെല്ലാം തന്നെ സൂക്ഷിക്കണം. അങ്ങനെ തലപ്പത്തിരിക്കുന്നവരെല്ലാം സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ്. പിന്നെ ഈ ശനി എന്ന് പറയുമ്പോൾ കമ്പനികൾ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടില്ലേ, അപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരും വളരെയധികം സൂക്ഷിക്കണം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുകൊണ്ടൊക്കെയുള്ള കുഴപ്പങ്ങൾ, അതായത് ഹാർഡ്വെയറും കൊണ്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശനി ആയതുകൊണ്ട്. ശുക്രൻ്റെ കാര്യം പിന്നെ പറയണ്ട, ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ, അതായത് വിനോദം അതുപോലെ ആഡംബരം ഇതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തന്നെ, പ്രത്യേകിച്ചും വിവാഹങ്ങളിലൊക്കെ വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ശുക്രന് നീചത്തിലുമാണ് കേതുവിൻ്റെ ഒപ്പവുമാണ്. സ്ത്രീകളൊക്കെ കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു സമയവും കൂടല്ലേ. പ്രത്യേകിച്ചും രാഹുകേതുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവർ, അത് നേരത്തെ തൊട്ടേ പറയുന്നതാണ്, അങ്ങനെയുള്ള രാജ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടവരും വളരെയധികം സൂക്ഷിക്കണം.
ചന്ദ്രൻ കന്നിരാശിയിൽ വരുമ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ്. എങ്കിലും ഈ അമാവാസി വരുന്നതെന്ന് പറയുന്നത് ഈ ചന്ദ്രൻ ഗന്ധാണ്ടത്തിലോട്ട് കൂടി വരുന്ന സമയമായതുകൊണ്ട് ഒരുപാട് നമ്മൾ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കണം. മനുഷ്യർ നമ്മളോട് നീചമായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയോണ്ട് അതിനനുസരിച്ച് നീങ്ങിയാണെങ്കിൽ, അതായത് തർക്കങ്ങളിൽ നിന്നും ചെന്ന് ചാടാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ തന്നെ ഈ ചന്ദ്രൻ ബുധന്റെ ആ 12 വന്നപ്പോഴല്ലേ ഇങ്ങനെ മാതാപിതാക്കളെയൊക്കെ ഇങ്ങനെ മക്കൾ ഉപദ്രവിക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായത്. നമ്മൾ നോക്കിയാൽ മതി, ആ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഗ്രഹസ്ഥിതികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അന്നത്തെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് തന്നെയാണ് അത് സംഭവിക്കുക. പക്ഷേ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ടോ? എല്ലാവർക്കും എന്തുകൊണ്ട് സംഭവിക്കുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ അതിന് ഉള്ള ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നില്ല. ആ സാഹചര്യങ്ങൾ ഒത്തു വരുന്നിടത്ത് മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും സംഭവിക്കേണ്ടതാണിത്. പിന്നെ മൃഗങ്ങളുടെ കാര്യം പറയേ വേണ്ട, അവർക്ക് ഇത് അവർക്കും ഈ ക്രൂരതയൊക്കെ അവർക്കും ബാധിക്കുന്നതല്ലേ. അതുകൊണ്ട് മൃഗങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു പോകുക, അത്രയേ ഉള്ളൂ. ഈ ബുധനെ ഈ രാഹു ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് തന്നെ ആ ബുധൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഗ്രഹമാണ്. അപ്പോൾ രാഹു ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള സാഹചര്യം വരാം, അല്ലെങ്കിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യവും വരാം. ആ ബുദ്ധിക്കൊരു മാന്യത വേറെ വഴിക്കൂടെ, അതായത് നേരായ വഴിക്കൂടെ അല്ലാത്ത ഒരു ബുദ്ധി, അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ബുധനും രാഹുവും തമ്മിലുള്ള ആ യോഗമില്ലേ, അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയാം. ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമല്ലേ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഇന്ത്യയ്ക്കും ഭഗവാന്റെ ഭക്തന്മാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓം നമ ശിവായ. എൻ്റെ ഗ്രഹസ്ഥിതികൾ അങ്ങനെയാണ്. ഇപ്പോൾ പണ്ട് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ ഇടുന്ന ഉടനെ ആദ്യമൊന്നും ആരും ശ്രദ്ധിക്കാതിരുന്നത് പിന്നെ നമ്മുടെ ഒരു പോസ്റ്റ് നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കാണുന്ന കുറച്ച് പേർക്ക് വേണ്ടി നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഓം നമ ശിവായ.